സത്യത്തിൽ ഇപ്പോഴത്തെ റഷ്യയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി മലയാള മാധ്യമങ്ങളാണ്. സംഭവം ഇങ്ങനെയാണ്, കാരണം ഒരു യുദ്ധത്തിൽ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ രൂപരേഖ അഥവാ മാപ്പ് എന്ന് പറയുന്നത്. സൈനികരൊക്കെ തയ്യാറാക്കാറുണ്ട്, അതനുസരിച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ മനോരമ ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നു, മാതൃഭൂമി മറ്റൊരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നു, ഏഷ്യാനെറ്റ് പ്രസിദ്ധീകരിക്കുന്നു. ഈ മാപ്പുകളെല്ലാം കണ്ട് റഷ്യൻ സൈനികർ അന്താളിച്ച് ഉക്രൈനിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണം എന്താണെന്നറിയുന്നില്ല. ഒപ്പം തന്നെ ശത്രുക്കൾക്ക് ഈ മാപ്പ് മൂലം ഇവരുടെ വഴി തടയാനും കഴിയുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു സംഭവ വികാസം. ഏതായാലും അതുമാത്രവുമല്ല, റഷ്യയുടെ ഏതൊക്കെ ആയുധങ്ങൾ എവിടെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി തന്നെ മനോരമ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട തെളിവ് പുട്ടിൻ്റെ ഉറക്കം കളഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് മറ്റൊരു വാർത്ത. ഏതായാലും വളരെ വളരെ സങ്കീർണമായ ഒരു രീതിയിലേക്ക് മലയാള മാധ്യമ പ്രവർത്തനം നീങ്ങിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം അവിടെ കിടക്കുന്ന കുട്ടികൾ പറയുന്നു തങ്ങൾക്ക് കറണ്ട് കുറവാണ്, മൊബൈലിൽ ചാർജ് കുറവാണ് എന്ന്. പക്ഷേ എങ്കിലും അവർ ഇടതടവില്ലാതെ കേരളത്തിലെ ചാനലുകളെല്ലാം വിളിക്കുന്നു. ആ കുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എംബസിയിൽ വിളിക്കുകയോ ഇല്ലെങ്കിൽ മലയാളിയായ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ്റെ നമ്പറിലോ വിളിച്ചാൽ അദ്ദേഹം ഏതു സമയം ഫോണെടുത്ത് സംസാരിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് വേണ്ട സഹായം കിട്ടും. അല്ലാതെ കേരളത്തിലെ ചാനലുകൾ വിളിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും കിട്ടില്ല. അവർക്ക് ഒരു നേരത്തെ വാർത്തയും കുറച്ച് പരസ്യവും മാത്രമേ കിട്ടുകയുള്ളൂ. സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ എംബസിയുടെ നമ്പർ അവരുടെ കയ്യിലുണ്ടാകും. ഒപ്പം തന്നെ എംബസി എവിടെയാണെന്ന് കൃത്യമായി അറിയുകയും ചെയ്യും. അത് ഏതൊരു പൊട്ടൻ ഏത് രാജ്യത്ത് ചെന്നാലും ആദ്യം ശേഖരിക്കുന്നത് അവിടുത്തെ എംബസിയുടെ നമ്പർ ആയിരിക്കും. ഇനി എംബസിയുടെ നമ്പർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ, നെറ്റ്വർക്ക് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ല എങ്കിൽ ഞങ്ങളുടെ വാർത്തയുടെ താഴെ വി മുരളീധരൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ നമ്പർ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് വെറുതെ ഈ ചാനലിൽ വിളിച്ച് സമയം കളയരുത്, കാരണം അവിടെ വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ചാർജ് തീർന്നു പോയാൽ ഫോൺ ഓഫാകും, ഫോൺ ഓഫായി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് എന്ന് പോലും. കാരണം ഇന്ന് രാവിലെയാണ് വിദേശകാര്യ വക്താവ് പറയുന്നത് ഇത്തരം ആളുകളുടെ ഒന്നും കോളുകൾ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഇത് എവിടെയാണ് എന്നുള്ളത്. പക്ഷേ ഇവരെല്ലാം കൃത്യമായി തന്നെ ചാനലുകൾ വിളിക്കുന്നുമുണ്ട്. പിന്നെ മറ്റൊന്ന് ഒരു വിചിത്രമായ കാഴ്ച കണ്ടത് ഞാൻ പറഞ്ഞതല്ല, നാട്ടുകാർ പറഞ്ഞതാണ്. ഈ കുട്ടികളൊക്കെ ശരിക്കും അവിടെ പോയത് പഠിക്കാനാണോ അതോ പട്ടിയെ വളർത്താനാണോ എന്നാണ്. കാരണം എല്ലാ കുട്ടികളുടെ കയ്യിലും ഓരോ പട്ടിയും പൂച്ചയുമുണ്ട്. ഏതായാലും വളർത്തുമൃഗങ്ങളോടുള്ള സ്നേഹം വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ പോലും പട്ടിയെയും പൂച്ചയെയും കണ്ടാൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന നാട്ടുകാർക്ക് മുമ്പിൽ വളർന്നു വരുന്നൊരു തലമുറയെങ്കിലും ഉക്രൈനിൽ ഈ മൃഗങ്ങളെ താലോലിച്ച് നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരം. യുദ്ധഭൂമിയിൽ പോലും നമ്മളെ രോമാഞ്ചമണിയിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം യുദ്ധഭൂമിയിൽ നിന്ന് സാധാരണ എല്ലാവരും രക്ഷപ്പെടുന്നത് ജീവനും പ്രാണനും കൈപ്പിടിച്ചുകൊണ്ടാണെങ്കിൽ ഈ കുട്ടികൾ അവരുടെ അരുമയായ വളർത്തുന്നതായിട്ട് കൊണ്ടാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് മറ്റൊരു ദുഷ്ട ലാക്കുള്ളൊരു വ്യക്തി പറഞ്ഞത് ഈ ഉക്രൈനിൽ നിന്നൊക്കെ നാട്ടിലെത്തുന്ന പൂച്ചയ്ക്ക് വലിയ ഡിമാൻഡാണ്, ഏതാണ്ട് 300,000 രൂപയൊക്കെ വരുമെന്നാണ്. ആ കച്ചവടമൊന്നും കുട്ടികൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവരുടെ പ്രിയപ്പെട്ട പൂച്ചകളാണ്. അത്തരത്തിലൊക്കെ ഉക്രൈനിൽ നിന്നൊക്കെ മുമ്പ് വിദ്യാർത്ഥികൾ പൂച്ചകളെ കൊണ്ട് നാട്ടിൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അതിനെക്കുറിച്ച് വ്യക്തതയില്ല, വ്യക്തതയില്ലാത്ത കാര്യം നമ്മൾ പറയാനും പാടില്ല. കാരണം ഇതൊക്കെ വെറും കരക്കമ്പികൾ മാത്രമാണ്. ഏതായാലും കുട്ടികൾ പട്ടിയും കുട്ടിയും ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത് സ്വാഭാവികം മാത്രം. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം. കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ദൈനംദിനം റഷ്യയുടെ ീക്കങ്ങൾ മണത്തെറിഞ്ഞ് നടത്തുന്ന മാപ്പ്, രൂപരേഖകൾ പുറത്തുവിടൽ, ഒപ്പം തന്നെ റഷ്യയുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ കൃത്യമായി തന്നെ ഉക്രൈന് ചോർത്തിക്കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പുട്ടിനൊടുവിൽ ഇന്ത്യക്കിട്ട് ബോംബിടുമോ എന്നുള്ള ഒരു വലിയ സംശയത്തിലാണ് മോദി എന്ന് പോലുമാണ് പുറത്തു വരുന്ന വാർത്ത. ഏതായാലും മലയാള മാധ്യമങ്ങൾ ലോകത്തിൻ്റെ നമ്പർ വൺ മാധ്യമങ്ങളായി തന്നെ മാറിയിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, റഷ്യയിൽ നിന്ന് നമുക്ക് അല്പമെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടുന്ന റോയിട്ടേഴ്സിൽ നിന്നാണ്. റോയിട്ടേഴ്സ് കൂടാതെ BBC, CNN തുടങ്ങിയ ചാനലുകൾ വിടുന്ന വാർത്തകൾ വള്ളിപുള്ളി വിടാതെ അല്പം തെറ്റും ശരിയുമൊക്കെ കലർത്തി, കാരണം ട്രാൻസ്ലേഷനിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് തോന്നുന്നതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ റഷ്യയിലെ വാർത്തകളെ കൊടുക്കുന്നത്. ആ വാർത്തകളും കഴിഞ്ഞ ദിവസം മുതൽ നിന്നു ഫേസ്ബുക്ക് പൂട്ടി, ട്വിറ്റർ പൂട്ടി, BBC പൂട്ടി, CNN പൂട്ടി, സകലമാന ചാനലും പുട്ടിൻ പൂട്ടി സീൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ എത്രത്തോളം കൃത്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല. പിന്നെ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളുക, അത്രേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.